പോളിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഏതായാലും വലിയ ഒരു പോളിംഗ് ശതമാനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പോളിംഗ് ശതമാനത്തിലെ കുറവ് അത് ആരെയായിരിക്കും ബാധിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത. ഒരു നിമിഷം, സമീർ, ഇപ്പോൾ ചുരൽമല നമ്മുടെ ഓർമ്മയിലുണ്ട്, മുണ്ടക്കൈ ചുരൽമല ദുരന്തം. ശ്രുതി ഇപ്പോൾ വോട്ട് ചെയ്യാനായി അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. വലിയ വേദന നമ്മുടെ മുൻപിലുണ്ട്. മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ശ്രുതി വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നോവായി മലയാളിയുടെ മുൻപിലുണ്ട് ശ്രുതി. വലിയ വേദന, അത് നാം എല്ലാം കണ്ടതാണ്. വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചതാണ് ശ്രുതി. ശ്രുതിയുടെ ജീവിതം അത് ഇപ്പോൾ മലയാളികൾക്കറിയാം. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രുതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ശ്രുതിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കവർന്നെടുത്തതാണ്. ആ കുടുംബത്തെ ഒന്നടങ്കം അത് കവർന്നെടുക്കുന്നു. തൊട്ടുപിന്നാലെ ശ്രുതിയുടെ ഒപ്പമുണ്ടായിരുന്ന ജേസിനെയും മരണം കവർന്നെടുത്തതാണ്. ആ വേദന എല്ലാ മലയാളികൾക്കും അറിയാം. അങ്ങനെ നമ്മുടെ എല്ലാം വേദനയാണ് ശ്രുതി. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ശ്രുതിയും ജീവിതത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നുകയാണ്. വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രുതി ഇപ്പോൾ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. വലിയ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് അങ്ങനെ അതിജീവനത്തിൻ്റെ ഒരു മാതൃകയായി കൂടി ശ്രുതി ഇപ്പോൾ നമ്മുടെ എല്ലാം മുൻപിലുണ്ട്. വോട്ട് രേഖപ്പെടുത്താൻ ശ്രുതി എത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. പോളിംഗ് പുരോഗമിക്കുകയാണ്. ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ ഈ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ആ മേഖലയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. വയനാട്ടിൽ ശ്രുതി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഇപ്പോഴും ശ്രുതിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതേയുള്ളൂ. ശ്രുതി ആ പരിക്കുകളൊക്കെ ഇപ്പോഴുമുണ്ട്, അത് ഭേദമായി വരുന്നതേയുള്ളൂ. വോട്ട് രേഖപ്പെടുത്താൻ ശ്രുതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ ഷഹദ് റഹ്മാനുണ്ട് ഇപ്പോൾ ആ ബൂത്തിൽ. ഷഹദ്, ശ്രുതി വോട്ട് രേഖപ്പെടുത്തി തിരിച്ചിറങ്ങുകയാണ്. പറയൂ ഷഹദ്. ഉന്മേഷ, ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രുതി, നമുക്കറിയാം ഇവിടെ നടന്ന ഈ ചൂരൽമലയിൽ നടന്ന ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഒരു സർവൈവറാണ് ശ്രുതി എന്ന് വേണം നമുക്ക് ഈ പറയാൻ. ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിന്റെ നഷ്ടങ്ങൾ അത് നമുക്ക് എത്ര നികത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ശ്രുതിക്ക് അത്രത്തോളം നഷ്ടങ്ങളാണ് ഈ ദുരന്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. കുടുംബങ്ങൾ നഷ്ടപ്പെട്ട് ഏറ്റവും ഒടുവിൽ ശ്രുതിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശ്രുതിയുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന ജെൻസൺ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം അത് ഒരിക്കലും മറക്കാനാകാത്ത ജീവിതത്തിലുടനീളം വേട്ടയാടുന്ന ഒരു ദുരന്തമാണ്. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ശ്രുതി ഇപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രുതിയുടെ കാലിന് കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ശ്രുതി ഇപ്പോൾ ഇന്ന് ഈ വോട്ട് ചെയ്യാനായി ബന്ധുക്കൾക്കൊപ്പം ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഒരു കാറിലാണ്, രണ്ടു മണിയോടുകൂടി എത്തിച്ചേരുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏറെ വൈകിയാണ് ഇപ്പോൾ ശ്രുതി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ശ്രുതിക്കൊപ്പം ശ്രുതിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇവിടെ ഈ പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറി പിന്നീട് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് നടന്ന് ശ്രുതി നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ശ്രുതി ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിൽ ജനാധിപത്യത്തിന്റെ ഉത്സവമായ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രുതി തന്റെ ഈ വോട്ട് രേഖപ്പെടുത്തി തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. നമുക്കറിയാം ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതി ഈ ചൂരൽമല അതുപോലെ തന്നെ ഈ മുണ്ടക്കി ദുരന്തത്തിൽ ഏറ്റവും വലിയ ദുരന്തം, അതൊരുപക്ഷെ ശ്രുതിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സംഭവിച്ച ദിനങ്ങളാണ് ഈ കഴിഞ്ഞു പോയത് അത്രയും. അപ്പോൾ അതിനെയെല്ലാം സർവൈവ് ചെയ്താണ്, അല്ലെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് ശ്രുതി ഇന്നിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ശ്രുതി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് വരികയാണ്. നമ്മൾ ശ്രുതിയുടെ പ്രതികരണം ആരായുകയും ചെയ്യും ഈ ഒരു ഘട്ടത്തിൽ. കാരണം ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം ശ്രുതിയുടെ കുടുംബത്തിൽ ഇപ്പോൾ ശ്രുതി മാത്രമേ ബാക്കിയുള്ളൂ. ശ്രുതിയെ ജീവനത്തോളം തുല്യം സ്നേഹിച്ച ജെൻസൺ പോലും ശ്രുതിയെ വിട്ടുപിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചിരിക്കുന്നു. നമുക്കൊരു പക്ഷേ ശ്രുതിയുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ശ്രുതി, സാധാരണ ഇപ്പൊ ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോഴേ വോട്ട് ചെയ്യാൻ ചിലപ്പോ ആൾക്കാരെ ഒഴിവാക്കുമല്ലോ, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ വരണം എന്ന് വിചാരിക്കാൻ കാരണം ഉണ്ടായിരുന്നു?
അല്ല, നമുക്ക് എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇനി മുന്നോട്ട് വരാൻ ഒരാളുണ്ടാവുമല്ലോ, ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും കൂടെ ഇപ്പോ വന്നത്. വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നേരത്തെ തീരുമാനം എടുത്തിരുന്നു, വോട്ട് ചെയ്യണം. ആ വോട്ട് ചെയ്യണം തീരുമാനിച്ചതായിരുന്നു. ഇലക്ഷൻ ഒക്കെ കാണുന്നുണ്ടായിരുന്നു, പ്രചരണങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ വെള്ളാർമല സ്കൂൾ തന്നെയായിരുന്നു. എല്ലാരും അറിയുന്ന ആൾക്കാരെ അതെ അതെ, എല്ലാരും മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ വന്ന എല്ലാരും കണ്ടു, സന്തോഷം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ശരിയായി വരുന്നുണ്ട്. അതെ അതെ, ആറു മാസം വരെ ഇതിനിപ്പോ എന്തായാലും വേണം, അതിന്റെ ആവശ്യത്തിലേ നടക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വോട്ട് ചെയ്യണം ഉറപ്പിച്ചതല്ലേ? അതെ. ഇപ്പൊ ചേച്ചിയുണ്ട്, ഏട്ടനുണ്ട്, ചേച്ചിന്റെ ഹസ്ബൻഡാണ്. അതെ. അല്ല, സെയിം പൂത്ത് തന്നെയാ. ആ, നമ്മളിവിടെ ഉള്ള ആൾക്കാർ തന്നെയാ. കുറച്ച് നാളിന് ശേഷമാണല്ലോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോ എന്താ മൊത്തത്തിൽ തോന്നുന്നത്? സ്വന്തം നാട്ടിലേക്ക് വരുമ്പോ, നാട്ടിലോട്ട് വരുമ്പോ പണ്ട് വരുന്ന ഒരു ഫീലിങ്സ് ഇപ്പൊ ഇല്ല, കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട്. ശരി ശഖത, അപ്പോൾ ശ്രുതിയും വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. നമ്മുടെ എല്ലാവരുടെ മുൻപിൽ നോവായി ശ്രുതിയുടെ ജീവിതമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ ജീവിച്ചുകൊണ്ട് ശ്രുതിയും ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ശ്രുതി ആ ബൂത്തിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ്. അങ്ങനെ അതിജീവനത്തിന്റെ പാതയിലാണ് ശ്രുതി ഇപ്പോൾ ഉള്ളത്.